റഹ്മത്തുൽ ആലമീൻ നമ്മിൽ കൂടെ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ്. എപ്പോൾ നിന്നിൽ ഭേദചിന്തകൾ ഇല്ലാതെയാകുന്നുവോ ആ സമയം നീയും ഒരു മനുഷ്യനാകും. സോ ദിസ് എസോട്രിക് സോങ്, ഇറ്റ് ഈസ് എ ഡയോജനീസ് അനിക്ഡോട്ട് റിട്ടൺ ബൈ കെ വി അബൂബക്കർ മാസ്റ്റർ. പലരും നമ്മളെ മക്കാറാക്കുന്നു, പലരും നമ്മളെ മക്കാറാക്കുന്നു, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കുന്നു, പലരും നമ്മളെ ഭ്രാന്തനാക്കുന്നു, തുടരും ഞാനീ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും നിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും നിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പലരും നമ്മളെ മക്കാറാക്കുന്നു പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കുന്നു പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കുന്നു തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കുന്നു പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കുന്നു തുടരും ഞാനീ പോക്ക്. ഏത് കാലത്തും ഉള്ളിൽ അനുകമ്പയും കരുണയും നിറഞ്ഞ് മനുഷ്യനാകാൻ ആര് ശ്രമിക്കുന്നുവോ അവരൊക്കെയും ഭ്രാന്തരെന്നോ വിഡ്ഢിയെന്നോ വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം പ്രണയപ്പൊരുളായ റബ്ബിനെ കുറിച്ച് ആര് ഈ ലോകത്ത് സംസാരിച്ചുവോ ആദ്യം സംസാരിച്ചവരൊക്കെയും ഭ്രാന്തരെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടുന്ന് പോയേയുള്ളൂ നമുക്ക് പ്രിയങ്കരനായ പത്മശ്രീ ഹജ്ജപ്പ. നോക്കൂ, നിങ്ങൾ ഒരു നാഗരികരായ മനുഷ്യരുടെ അഭിമാനബോധത്തിന്റെ അഹങ്കാരത്തിന്റെ ഉച്ചസ്ഥായിയിൽ കൊടുമുടിയിൽ നിൽക്കുന്ന മനുഷ്യർക്ക് അയാളെ ചിലപ്പോ ഒരു കൂട്ടത്തിൽ കൂട്ടിയേക്കാമോ എന്ന് വരെ ചിലപ്പോ ആശങ്കപ്പെട്ടെന്നിരിക്കും. പക്ഷേ ഈ കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെയും അണിഞ്ഞൊരുങ്ങി വന്ന നമ്മേക്കാൾ എത്രയോ മനുഷ്യത്വത്തിന്റെ ഏതൊരു വലിയ കൊടുമുടിയിലാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കൂ.
ഈ ഒരു ഓറഞ്ച് ഒക്കെ വിറ്റിട്ട് ഈ ഒരു കാര്യം തുടങ്ങുന്ന സമയത്ത് എത്രയോ വലിയ മുതലാളിമാരൊക്കെ ആ ഭാഗത്തുണ്ടാകുമ്പോൾ എന്തായാലും അതിൻ്റെ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം വിഡ്ഢിയെന്നും ഭ്രാന്തനെന്നും നിനക്ക് കഥയില്ലെന്നൊക്കെ എത്ര ആളുകളാൽ അദ്ദേഹം പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാകും. നോക്കൂ, എന്നിട്ട് അദ്ദേഹത്തിന് ഇത്രമേൽ വലിയ ആദരവ് കിട്ടിയിട്ട് പോലും അതുപോലും അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് ആ വിനയത്തിന്റെ ആ സത്യസന്ധതയെ നമുക്ക് എത്ര സുന്ദരമായിട്ടാണ് വായിച്ചെടുക്കാൻ. പ്രണയപ്പൊരുളായ ദൈവമേ, ഇത്തരം മനുഷ്യരെ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നീ നിറയ്ക്കണമേ. പലരും നമ്മളെ മക്കാരാക്കുന്നു പറയും ഞാനാ ഹത്ത്, പലരും നമ്മളെ മക്കാരാക്കുന്നു പറയും ഞാനാ ഹത്ത്, പലരും നമ്മളെ പിതാന്തനാക്കുന്നു പുതരും ഞാനീ പൂക്ക്, പലരും നമ്മളെ മക്കാരാക്കുന്നു പറയും ഞാനാ ഹത്ത്, പലരും നമ്മളെ പിതാന്തനാക്കുന്നു പുതരും ഞാനീ പൂക്ക്. വീഥിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണ വീഥിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, വീട്ടിൽ പാട്ടും പാടി നടത്തിന് പറ്റിയവൻ പോലെ, പട്ടണ വീഥിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, വീട്ടിൽ പാട്ടും പാടി നടത്തിന് പറ്റിയവൻ പോലെ. പല മനുഷ്യരാലും വട്ടെന്ന് വിളിക്കപ്പെടുന്ന, അയാൾക്ക് വട്ടുണ്ടെന്ന് പറയപ്പെടുന്ന മനുഷ്യരെ കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ഉള്ളിലെ പ്രകാശം മറ്റുള്ള ആളുകൾക്ക് വട്ടാണ്. നമ്മൾ നേരത്തെ ആ മഹാനായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒരു സന്തോഷത്തിന് എൻ്റെ ഒരു രണ്ട് വരി ഞാൻ എഴുതിയത് ചൊല്ലാണ് നിങ്ങളുടെ അനുവാദം. ആരോടും ചൊല്ലാൻ പാടില്ലാത്ത മട്ട്, ആരോടും ചൊല്ലാൻ പാടില്ലാത്ത മട്ട്, ആരാരറിഞ്ഞാലും ചൊല്ലും ഇത് വട്ട്, ആരാരറിഞ്ഞാലും ചൊല്ലും ഇത് വട്ട്, ഈ വട്ടിൻ വെട്ടം ഇല്ലാഞ്ഞാൽ ഇരുട്ട്, ഈ വട്ടിൻ വെട്ടം ഞാൻ ഇരുട്ട്, നീട്ടെന്റെ നേരെ ആ നൂറിന്റെ ചൂട്ട്. പട്ടണ വീഥിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, പട്ടണ വീഥിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം, ആയോ
പാട്ടും പാടി നടത്തി പട്ടിയുടെ കോലങ്ങൾ കണ്ണു മടച്ചിൽ തപസ് ചെയ്യണ വേട്ടക്കാരും ഇവിടെ കണ്ണു മടച്ചിൽ തപസ് ചെയ്യണ വേട്ടക്കാരും ഇവിടെ കയ്യിൽ കിട്ടാ വേദി നടക്കുന്ന കഴുകന്മാരും ഇവിടെ കയ്യിൽ കിട്ടാ വേദി നടക്കുന്ന കഴുകന്മാരും ഇവിടെ പട്ടാ പകൽ ചൂട്ടും ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകൽ ചൂട്ടും നിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല.